ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. ഇന്ത്യൻ തൊഴിൽ മേഖലകളിൽ ഇത് വെട്ടിച്ചുരുക്കലുകളുടെ കാലമാണെന്ന് പറയേണ്ടി വരും. കാരണം IT മേഖലയിൽ നിരവധി തസ്തികകൾ വെട്ടിച്ചുരുക്കിയെന്ന വാർത്തകൾ പല കമ്പനികളും പുറത്തുവിട്ടിരുന്നു. ഇൻഫോസിസും കോഗ്നിസെൻറ്റും ഒക്കെ തുടങ്ങി വെച്ച ഈ പ്രവണത ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലേക്കും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിവേഗ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകളിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയാണ്. കമ്പനികളുടെ ചെലവ് കൂടുന്നത് നിക്ഷേപക താല്പര്യം കുറയ്ക്കുമെന്ന വിലയിരുത്തലാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചത്. ഓയോ, ഒല, പേടിഎം, കിക്കർ, സൊമാറ്റോ, റിവീഗോ സ്റ്റാർട്ടപ്പുകൾ ജീവനക്കാരുടെ എണ്ണം വൻതോതിലാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഓൺലൈൻ സ്റ്റാർട്ടപ്പ് ഓയോ ജനുവരിയിൽ 2000 പേരെയാണ് പിരിച്ചുവിടുന്നത്. കമ്പനിയുടെ നഷ്ടം പെരുകുന്നതാണ് നടപടിക്ക് കാരണമെന്നാണ് വിവരം. ഇന്ത്യയിലും ചൈനയിലും ജീവനക്കാരെ വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് കമ്പനി. ചൈനയിൽ മാത്രം 12,000 പേരിൽ നിന്ന് 5% പേരെയാണ് വെട്ടിക്കുറയ്ക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 10,000 ജോലിക്കാരിൽ 12% പേരെയും കമ്പനി വെട്ടിച്ചുരുക്കുന്നു. അടുത്ത 3-4 മാസം കൊണ്ട് 1,200 പേരെ ഇന്ത്യൻ ഓഫീസുകളിൽ നിന്ന് പിരിച്ചുവിടും. ഇരു രാജ്യങ്ങളിലും ഒയോ കമ്പനി പ്രവർത്തനങ്ങളിൽ പുനഃക്രമീകരണം നടപ്പിലാക്കി ജോലിക്കാരെ വെട്ടിച്ചുരുക്കി ചെലവ് കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. യാത്രാ സേവന സ്റ്റാർട്ടപ്പായ ഓല 2019 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ജീവനക്കാർക്ക് നൽകി വന്ന ആനുകൂല്യങ്ങൾ 20% വെട്ടിക്കുറച്ച് 414 കോടി രൂപയാക്കി മാറ്റുകയും 8% ജീവനക്കാരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനി പേടിഎം 5 മുതൽ 7% ജോലിക്കാരെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഭക്ഷ്യവിതരണ സ്റ്റാർട്ടപ്പായ സൊമാറ്റോ 600 എക്സിക്യൂട്ടീവുകളെയാണ് ഒഴിവാക്കിയത്. റിവിഗോ 70 മുതൽ 100 ജോലിക്കാരെയും പുറത്താക്കിയിരുന്നു. കഴിഞ്ഞ മാസം ക്യുക്കറിലും സമാന രീതിയിലുള്ള വെട്ടിനിരത്തൽ നടന്നു. ജോലിക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനൊപ്പം ആനുകൂല്യ വർധനവിലും വേതന വർധനവിലും കത്രിക വയ്ക്കാനും ഇവർ മറന്നിട്ടില്ല. വെറും 7 മുതൽ 10% വരെയാണ് ഇത്തരം കമ്പനികൾ വർധനവ് നടപ്പിലാക്കിയത്. ബിസിനസ് വിപുലീകരണത്തിലേക്ക് കടക്കാനും കൂടുതൽ ബിസിനസ്സുകൾ ഏറ്റെടുക്കുന്നതിൻ്റെയും ഭാഗമായാണ് ചെലവ് കുറയ്ക്കാനും വേണ്ടിയാണ് കമ്പനികളുടെ നടപടികൾ. സെയിൽസ്, ഉപഭോക്തൃ പിന്തുണ വിഭാഗത്തിൽ സാങ്കേതിക വിദ്യ നടപ്പിലാക്കി ആളുകളുടെ എണ്ണം ചുരുക്കാനും ആലോചനയുണ്ട്. ഓൺലൈൻ സ്റ്റാർട്ടപ്പുകളെ മാറ്റി നിർത്തിയാൽ ഉപഭോക്തൃ കേന്ദ്രീകൃതമായ റീറ്റെയിൽ മേഖലയിലേക്കും തൊഴിൽ വെട്ടിച്ചുരുക്കലുകൾ വ്യാപിക്കുകയാണ്. കാരണം വാൾമാർട്ട് തങ്ങളുടെ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിടുകയാണ്. കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അടച്ചിടുന്ന വിധത്തിലേക്കാണ് പുതിയ തീരുമാനങ്ങൾ. വരും നാളുകളിലും തൊഴിൽ നഷ്ടം ഭീകരമായിരിക്കുമെന്നാണ് പല ഗവേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.